ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെമോ വീഡിയോ ഐ സി 7404 ഉപയോഗിച്ചിട്ടുള്ള നോട്ട് ഗേറ്റ് റിയലൈസേഷനാണ്. ഈ കാണുന്നത് ഒരു നോട്ട് ഗേറ്റ് ഐ സിയുടെ രൂപമാണ്. ഇതിൽ ഐ സിക്ക് നോച്ച് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നോച്ചിന് താഴെയായി 1 മുതൽ 7 വരെയുള്ള പിന്നുകളും തുടർന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 8 മുതൽ 14 വരെ പിന്നുകളും മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നത് ഐ സി LS7404 ഇന്റേണൽ ഡയഗ്രാമാണ്. ഈ ഐ സിക്കകത്ത് 6 നോട്ട് ഗേറ്റുകളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ഗേറ്റിൽ പിൻ നമ്പർ 1 ഇൻപുട്ടും പിൻ നമ്പർ 2 ഔട്ട്പുട്ടുമാണ്. രണ്ടാമത്തെ ഗേറ്റിൽ 3 ഇൻപുട്ടും 4 ഔട്ട്പുട്ടുമാണ്. മൂന്നാമത്തെ ഗേറ്റിൽ 5 ഇൻപുട്ടും 6 ഔട്ട്പുട്ടുമാണ്. നാലാമത്തെ ഗേറ്റിൽ 9 ഇൻപുട്ടും 8 ഔട്ട്പുട്ടുമാണ്. 11 ഇൻപുട്ടും 10 ഔട്ട്പുട്ടുമാണ്. ആറാമതായി 13 ഇൻപുട്ടും 12 ഔട്ട്പുട്ടുമാണ്. ഇത് നോട്ട് ഗേറ്റിൻ്റെ സിമ്പലാണ്. ഈ നോട്ട് ഗേറ്റിൽ ഇൻപുട്ടിൽ എ എന്ന് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഔട്ട്പുട്ടിൽ വൈ സമം ബാർ എ അഥവാ നോട്ട് ഗേ എന്ന് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോട്ട് ഗേറ്റ് എന്നത് ഒരു ഇൻവേർട്ടർ ഗേറ്റ് കൂടിയായതിനാൽ ഇൻപുട്ടിൽ എ എന്ന ഇൻപുട്ട് നൽകുമ്പോൾ ഔട്ട്പുട്ടിൽ വൈ സമം നോട്ട് എ അഥവാ ബാർ എ എന്ന് ലഭിക്കും. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് മാത്രം ഉള്ള ഒരു ഗേറ്റാണ് നോട്ട് ഗേറ്റ്. തുടർന്ന് ഈ കാണുന്നത് നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ഇൻപുട്ടിൽ എ നൽകുമ്പോൾ ഔട്ട്പുട്ടിൽ നോട്ട് എ ലഭിക്കും. ഇൻപുട്ട് 0 നൽകുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ 1 ലഭിക്കുന്നത്. ഇൻപുട്ടിൽ 1 നൽകുമ്പോൾ ഔട്ട്പുട്ടിൽ 0 ലഭിക്കും. തുടർന്ന് നമുക്ക് ഒരു ഡിജിറ്റൽ ഐ സി ട്രെയിനർ ഉപയോഗിച്ച് ഇത് റിയലൈസ് ചെയ്യുന്ന വിധം നോക്കാം. ഇന്ന് നമുക്ക് ഡിജിറ്റൽ ഐ സി ട്രെയിനർ കിറ്റ് ഉപയോഗിച്ചുള്ള ആദ്യ ടാസ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ കിറ്റ് ഉപയോഗിച്ച് 7404 ഐ സി നോട്ട് ഗേറ്റ് റിയലൈസേഷൻ ആണ് ചെയ്യുന്നത്. ഈ 7404 ഐ സി ഈ സിപ്പ് സോക്കറ്റിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ടിന് ശേഷം ലോക്ക് ചെയ്യപ്പെടുന്നു. ഈ ഐ സിയുടെ നോച്ച് ശ്രദ്ധിക്കുക. ഈ ഭാഗം പിൻ നമ്പർ 1, തുടർന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ ഇവിടെ പിൻ നമ്പർ 14 ആകുന്നു. ഈ സോക്കറ്റിൽ 16 പിന്നുകൾ സോക്കറ്റുള്ളതിനാൽ 1 മുതൽ 8 വരെ ഇടതുഭാഗത്തും 9 മുതൽ 16 വരെ വലതുഭാഗത്തും കാണും. ഈ ഐ സിയിൽ 14 പിന്നുകൾ മാത്രമേ ഉള്ളൂ. ആയതിനാൽ 1 മുതൽ 7 വരെയും 10-ാമത്തെ സോക്കറ്റ് 8-ാമത്തെ പിന്നായി പരിഗണിക്കും. തുടർന്ന് 16-ാമത്തെ 14-ാമത്തെ പിന്നായും പരിഗണിക്കുന്നു. ഈ ഐ സിയുടെ സപ്ലൈ പിന്നെ 14 ഗ്രൗണ്ട് പിന്നെ 7 ആകുന്നു. ആയതിനാൽ പ്ലസ് ഇ സി സി നമ്മൾ കൊടുക്കുന്നത് പ്ലസ് ഇ സി സിയിൽ നിന്നും 14 ലേക്കും ഗ്രൗണ്ട് നൽകുന്നത് ഗ്രൗണ്ടിൽ നിന്നും 7-ാമത്തെ പിന്നിലേക്കുമാണ്. തുടർന്ന് നമ്മൾ ഇൻപുട്ട് നൽകുന്നു. ഇൻപുട്ട് നൽകുമ്പോൾ 1-ാമത്തെ പിന്നാണ് ഇൻപുട്ട് പിന്ന്. 1-ൽ നിന്നും ഇൻപുട്ട് സോക്കറ്റിലേക്ക് നൽകുന്നു. 2-ാമത്തെ പിന്നെ ഔട്ട്പുട്ട് സോക്കറ്റിലേക്കും നൽകുന്നു. ഇതോടെ നമുക്ക് കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ട്രെയിനറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം. ഇപ്പോൾ ഔട്ട്പുട്ട് ഇൻഡിക്കേഷൻ ഉണ്ട്. ആ സമയം ടോഗിൾ സ്വിച്ച് ലോ കണ്ടീഷനിലാണ്. അതായത് ഇൻപുട്ട് ലോ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ എന്ന് അർത്ഥം. ഇനി നമുക്ക് ഈ ടോഗിൾ സ്വിച്ച് ഹൈ പൊസിഷനിലേക്ക് ഇടാം. ടോഗിൾ ഹൈ ആയപ്പോൾ ഔട്ട്പുട്ട് ഇൻഡിക്കേഷൻ ഇല്ല. അതായത് ഇൻപുട്ട് ഹൈ ആയപ്പോൾ ഔട്ട്പുട്ട് ലോ എന്നർത്ഥം.
തുടർന്ന് നമ്മൾക്ക് ഈ ഭാഗത്ത് രണ്ട് ഗേറ്റുകൾ കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗം മൂന്ന് ഗേറ്റുകളുണ്ട്. ഈ ഗേറ്റുകൾ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയുള്ള ഇൻപുട്ട് ഈ ഇൻപുട്ടിലേക്ക് വീണ്ടും കൊടുക്കുന്നു. ഈ ഭാഗത്തെ ഔട്ട്പുട്ട് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് വീണ്ടും കൊടുക്കുന്നു. ഇനി തുടർന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ടോഗിൾ സ്വിച്ചിന്റെ പൊസിഷൻ ഹൈയിലാണ്. ഹൈയിലായപ്പോൾ ഔട്ട്പുട്ട് ഇൻഡിക്കേഷൻ ഇല്ല. ഇനി തുടർന്ന് നമ്മൾ ലോയിലേക്ക് ഇടുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇൻഡിക്കേഷൻ ഉണ്ട്. അതായത് ഇൻപുട്ട് ലോ ആയപ്പോൾ ഔട്ട്പുട്ട് ഹൈ എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഈ ഗേറ്റിന്റെ ഈ 7404 എന്ന ഐസിയുടെ രണ്ട് ഗേറ്റുകൾ ചെക്ക് ചെയ്തു. ട്രെയിനുകൾ ശ്രദ്ധാപൂർവ്വം നോക്കി മറ്റു ഗേറ്റുകളും ചെക്ക് ചെയ്ത് ഈ ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുക.